ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എത്രയും പെട്ടെന്ന് അടുക്കള ജോലികളൊക്കെ കഴിച്ച് എനിക്ക് അടുക്കളയിൽ നിന്ന് പുറത്ത് കിടക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാള ഗ്രാമപഞ്ചായത്തിൽ സി ഡി എസ് വാർഷികമാണ് നടക്കുന്നത് ഇന്ന് ഇരുപതാമത്തെ സി ഡി എസ് വാർഷികമാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ അടുക്കളയിൽ നിന്ന് നമുക്ക് എ ഒട്ടരയ്ക്ക് പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട് കാരണം എട്ടേ മുക്കാലിന് ഓട്ടോറിക്ഷ വരും അതിൽ കയറിയിട്ട് വേണം എനിക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രതിഭ കുടുംബശ്രീയിലെ അംഗം കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ കഴിക്കണം അപ്പോൾ നൂലെപ്പം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് നാളികേര പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കൊത്തമരയും അതിലേക്ക് ഞാൻ ദാ ക്യാരറ്റും അരിഞ്ഞിട്ടിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് പെട്ടെന്ന് റെഡി ആകണം പോകണം എന്നൊക്കെയാണ് പ്രതിഭ കുടുംബശ്രീയിലെ അഞ്ചംഗങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് വെറുതെ പോകാൻ പറ്റില്ല ഇതാണ് നമ്മുടെ യൂണിഫോം നമുക്ക് സെറ്റ് സാരി അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള ബ്ലൗസാണ് നമ്മൾ ധരിക്കേണ്ടത് അങ്ങനെ അങ്ങനെതാ പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ച് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എട്ടേ മുക്കാലിന് നമുക്ക് പുറപ്പെടണം എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് മുൻപ് തന്നെ നമ്മൾ റെഡി ആയിരിക്കണം അതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ ഞാൻ എന്താ പത്ത് മിനിറ്റ് മുൻപ് തന്നെ റെഡിയായി മുറ്റത്ത് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ഗ്രോ ബാഗിലെ ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശ് ചെന്നിനോട് ഞാനിത് നനയ്ക്കണം എന്ന് പറഞ്ഞുവെങ്കിലും ഈ പത്ത് മിനിറ്റ് മുൻപാണല്ലോ നമ്മൾ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ചെടിയും കൂടി നനയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ െന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എടുത്ത് ഈ ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് നമ്മൾ നമ്മളെവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകാനായിട്ട് ആ ഒരു കാര്യം മതി അപ്പോൾ ഇതും കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓ അല്ലെങ്കിൽ ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് നനയ്ക്കണല്ലോ എന്നുള്ളൊരു വിചാരം വരും അപ്പോൾ ഇതും കൂടി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് അല്ലേ അപ്പോൾ റോഡിലൂടെ ഞാൻ നോക്കിയപ്പോൾ മറ്റു കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ഇതിലേ നടന്നു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എട്ടേ മുക്കാലിനും തൊട്ട് മുൻപായിട്ട് മാള ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും എല്ലാ കുടുംബശ്രീയിൽ നിന്നും ഇങ്ങനെ അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വിവിധ തരം ബ്ലൗസുകളൊക്കെ ധരിച്ചുകൊണ്ട് അവർ എത്തിയിരിക്കുന്നത് ഓരോ കുടുംബശ്രീക്കും ഓരോ തരം ബ്ലൗസുകളാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓരോ കുടുംബശ്രീയിൽ നിന്നും അഞ്ചു പേരടങ്ങുന്ന സംഘങ്ങളായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന സംഘത്തിലെ ആളുകൾക്ക് ഇന്ന് സമ്മാനം ഉണ്ടായിരിക്കും ജഡ്ജസ് അതിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ മിക്കവരും എൻ്റെ പരിചയക്കാരാണ് അപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പരിചയക്കാരെ ഇതിനിടയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ സാധാരണ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളാ ഒരു കല്യാണ വീട്ടിലെത്തി ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ അതുപോലെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ചപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ശോഭേജിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കണ്ടില്ലെങ്കിലും അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ അയൽവക്കക്കാരെയും എല്ലാവരും നമ്മൾ കാണുന്നത് അങ്ങനെ റാലി നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കണം മാള ഗ്രാമപഞ്ചായത്ത് മുറ്റത്ത് നിന്ന് നമ്മൾ ഈ റാലി തുടങ്ങിയിട്ട് മാളിയേക്കൽ ഗാർഡൻസ് എന്ന് പറയുന്ന ഓഡിറ്റോറിയം വരെയാണ് നമ്മൾ റാലി പോകുന്നത് കേട്ടോ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ റാലിക്ക് തൊട്ട് മുൻപായിട്ട് എല്ലാവർക്കും എന്താ ബലൂണൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ബലൂണൊക്കെ പിടിച്ച് ഞങ്ങൾ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണുന്നില്ല ഇപ്പോഴും അടുക്കള ജോലി അതുപോലെ തന്നെ ഗ്യാസ് തീർന്നോ കറൻറ്റ് അടച്ചോ അങ്ങനെ നൂറായിരം കാര്യങ്ങളാണ് നമ്മുടെ തലയിലൂടെ ഇങ്ങനെ മിന്നി ഇങ്ങനെ പുറത്ത് കടന്ന് നമ്മളെല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് ഒരു റാലിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഏട്ടോ അത് അപ്പോൾ ഞങ്ങൾ റാലി തുടങ്ങുന്നതിന് മുൻപ് വാ തോരാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പരിചയക്കാരെ കണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ നിന്നു റാലി തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ വളരെ സൈലൻ്റ് ആയി കാരണം ഇടാനായിട്ട് ജഡ്ജസ് നിൽക്കുന്നുണ്ട് സംസാരിച്ചു കൊണ്ട് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മൈനസ് മാർക്കായിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ തികഞ്ഞ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് റാലി ീങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ മാലിയക്കൽ ഓ ഓഡിറ്റോറിയത്തിൽ നമ്മൾ എത്തിച്ചേർന്നു അരങ്ങായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഏറ്റവും ഉചിതമായിട്ടുള്ള പേരായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം വീട്ടമ്മമാരായിട്ട് അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ അമ്മമാരെ അരങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭം തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് കാരണം ദാരിദ്ര്യ നിർമാർജനത്തിനായിട്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം മഹാ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ലോക രാജ്യങ്ങൾ മുഴുവൻ ഉ നോക്കി നമ്മുടെ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സ്വയം പര്യാപ്തമാകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് ഈ കുടുംബശ്രീയിലൂടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ട് നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് മറ്റൊരു ആൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത അത്രയ്ക്കും ഷൈ ആയിട്ടുള്ള ആൾക്കാരെ താ അരങ്ങിലെത്തിച്ചു കൊണ്ട് അവരുടെ കൈ കൊട്ടി കളിക്കുന്ന കാഴ്ച ആക്കാനായിട്ട് ഇങ്ങനെ അവരെ ഒരുക്കാനായിട്ട് സാധിച്ചത് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എത്ര ഭംഗിയിലാണ് ഈ കുടുംബശ്രീ വനിതകൾ ഉജുങ്ങി അങ്ങട്ട് ഈ ഡാൻസൊക്കെ കളിക്കുന്നത് അതും എത്ര നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണെന്നറിയുമോ ഇവർ ചെയ്യുന്നത് ഈ പാട്ടുകളൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഡാൻസ് മാത്രം കാണിക്കുന്നത് ഇപ്പോൾ ഇവർ കളിക്കുന്ന ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചൂതൻ കൊച്ചു മുകിൽ വന്ന ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഏട്ടാ അടിച്ച് പൊളിച്ച് ഇവരിങ്ങനെ ആർമാദിച്ച് കളിക്കുന്നത് കൈകൊട്ടിക്കളി മാത്രം നല്ലായിരുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ ൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പരിപാടികളൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെ നല്ല സദ്യയും വിളമ്പുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പരിപാടി കാണാം സദ്യ കഴിക്കേണ്ടവർക്ക് സദ്യ കഴിക്കാം അങ്ങനെ നല്ല സന്തോഷമായിട്ട് വനിതകളുടെ ഒരു ഉത്സവമായിട്ട് ഞങ്ങൾ ഈ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു പൊളിക്കുകയാണ് ചെയ്തത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഓഡിറ്റോറിയമാണ് കേട്ടോ എങ്കിലും ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തും നല്ലൊരു പന്തലൊക്കെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ അപ്പോൾ ഇഷ്ടം പോലെ ഫാനൊക്കെ അവിടെ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തണുത്ത സംഭാരാണ് ഇതിൻ്റെ ഇടയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കളി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പുറത്തുള്ള ചൂടും ഉഷ്ണവും ഇതൊക്കെ നമ്മൾ മറന്നും കഴിഞ്ഞിട്ട് ഇതിൽ അങ്ങോട്ട് ലയിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ കുടുംബശ്രീ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾക്കായിട്ട് നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു സംവിധാനങ്ങൾ സംരംഭങ്ങൾ ഇതിൽ ധാരാളമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നേതൃത്വ പാഠമുണ്ടെങ്കിൽ എ ഡി എസ് സി ഡി എസ് ഒക്കെ ആയിട്ട് മാറാനുള്ള അവസരങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കുടുംബശ്രീയിൽ ഇതുവരെ നിങ്ങൾ അംഗങ്ങളായിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുടുംബശ്രീയിലെ അംഗങ്ങളായിട്ട് മാറി നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് മാറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഇന്നത്തെ ഈ കുടുംബശ്രീ അടങ്ങിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം